ഓണത്തിൽ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച്. ഇന്ന് ഞങ്ങളുടെ തൊട്ട് നെയ്ബേഴ്സായിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളോട്ട് ഭയങ്കര കമ്പനിയാണ് അവർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് ഈ പ്രാവശ്യം ഓണമൊക്കെ ആഘോഷിച്ചത്. ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി, നല്ല രസമായിരുന്നു. നമ്മൾ ഈ ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കുകയും എടുക്കുകയും വർക്കുമൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ തൃക്കാക്കര ടെമ്പിളിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷം ആതിരയും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ രാത്രിയായപ്പം ഞങ്ങൾ തൃക്കാക്കര ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉത്സവമാണല്ലോ 10 ദിവസം. അങ്ങനെ ഞങ്ങളതാ വീണ്ടും ഈ ഒരു വർഷവും തൃക്കാക്കര അപ്പനെ കാണാൻ വേണ്ടി വന്നതാണ്. രാത്രി ഇവിടെ ഭയങ്കര പരിപാടിയാണ്. ഒരു 2 മണി 3 മണി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവവും പരിപാടിയും വെച്ചുകാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഐറ്റംസും കുറേ സാധനങ്ങളൊക്കെ അവിടെ കാണാനും കേൾക്കാനും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഉണ്ട് കേട്ടോ. ചെന്നപ്പോൾ തന്നെ നമ്മുടെ കമ്മലുകളുടെ ഒരു സ്റ്റേഷനിലോട്ടാണ് ഞാൻ ചെന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് നേരെ നമ്മുടെ ഉത്സവം കാണാൻ വേണ്ടി അങ്ങോട്ട് വച്ചിട്ടുണ്ട്. അത് കണ്ടോ, അവിടുന്ന് ആന എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ നാടുമുറ്റത്ത് ഈ ആനയും കൊണ്ടൊരു എത്ര ഒരു 2-3 മണിക്കൂർ അവിടെ വേറെ പരിപാടിയും ചടങ്ങുകളും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലോട്ട് ആന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് എത്തിയപ്പോൾ എത്ര 9:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ. അപ്പോൾ എന്നാ ഒരു കറക്റ്റ് ടൈമിന് തന്നെയാണ് അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ലൈവായിട്ട് അതെല്ലാം കാണാനൊക്കെ പറ്റി. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ചെന്നപ്പം വലിയ തിരക്ക് അധികം കുറവായിരുന്നു, പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ മുമ്പിൽ ഈ ആനയെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ കുറേ സമയം നിന്നെല്ലാം കണ്ട് ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിരട്ടയില്ലേ, നമ്മുടെ ചിരട്ടയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ക്രാഫ്റ്റ് വർക്കുകളാണ്. നല്ല രസമില്ല കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ 150 രൂപയാണ് ഈ റേറ്റ് വരുന്നത് എനിക്ക്. പക്ഷേ ഉണ്ട് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വഞ്ചിയില്ലേ, നമ്മൾ ഈ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അതിന് വേണ്ടിയുള്ളൊരു വഞ്ചിയാണത്. കാണാൻ നല്ല കൗതുകം തോന്നി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അതാ കണ്ടോ, ആനയെ ചെറുതായിട്ട് എഴുന്നള്ളിച്ച് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കുറേ സമയം അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഉത്സവങ്ങളിലൊക്കെ മെയിനായിട്ടും കാണാമല്ലോ ഇതുപോലത്തെ അലങ്കരിച്ച കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലേ. അങ്ങനെ അതിൻ്റെയൊക്കെ കുറേ സമയം വീഡിയോസൊക്കെ എടുത്തു. ഇപ്പം നമ്മൾ ഓണം, ഇപ്പോൾ ക്രിസ്മസ്, പിന്നെ ന്യൂ ഇയർ അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് ഓരോ തരത്തൊക്കെ പോകാനും ഇതുപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ കൂടെ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇരട്ടി സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ എനിക്ക് ഞാൻ സത്യം പറയാൻ ഈ വർഷം ഈ എറണാകുളത്ത് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചിലപ്പോൾ നാട്ടിലായിരിക്കും, നാട്ടിൽ പോയിട്ട് ഫാമിലിയുടെ ഒക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കസിൻസിനോടൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഓണത്തിന് സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം. പക്ഷേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നു. തിരുവോണത്തിന് ഇവിടെ തന്നെ ആയിരുന്നു, അമ്മയ്ക്ക് ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. വൈകിട്ടാണ് ഞങ്ങൾ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് കണ്ടത്. കണ്ട പുറകെ നല്ല രീതിയിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പുറകിലത്തെ ആ ഒരു വൈബാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷം എന്താ തൃക്കാക്കര വരാനും ഇവിടെ ആസ്വദിക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വൈബൊക്കെ വേറെ ഒരമ്പലത്തിലും കിട്ടത്തില്ലല്ലോ. ഓണം വൈ കഴിഞ്ഞാൽ പിന്നെ തൃക്കാക്കരയിലുള്ള വൈബ് പോലെ വേറെ ഒരമ്പലത്തിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണല്ലോ, നല്ല രസമായിരുന്നു. ഈ പ്രാവശ്യത്തെ ഓണം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ പോയി. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വലിയ സദ്യയായിട്ടൊക്കെ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം നന്നായിട്ട് തന്നെ ആഘോഷിക്കാനൊക്കെ പറ്റി. അങ്ങനെ വെടിക്കെട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇതാ അതുകൊണ്ട് കണ്ടോ അമ്പലത്തിലേക്ക് ആനയിലൊക്കെ എഴുന്നള്ളിച്ചിട്ട് നല്ല രസമില്ല കാണാൻ വേണ്ടി നെറ്റിപ്പട്ടമൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിനെ. ആ ആനയുടെ ഭംഗിയുണ്ട്, എന്ത് ഭംഗിയല്ലേ ഈ ഒരു കാഴ്ച. നല്ല രസമായിരുന്നു. നമ്മൾ നേരിട്ട് പോയി അനുഭവിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിരിക്കുമല്ലോ. TV ഫുള്ള് ലൈവ് ഉണ്ടായിരുന്നു. തൃക്കാക്കരയുടെ ഈ ഒരു ആഘോഷങ്ങളുടെയൊക്കെ ഫുള്ള് ലൈവും കുറേ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തൃക്കാക്കര അപ്പൻ്റെ ഈ ക്ഷേത്രത്തിലെ പകലത്തെ ഈ സദ്യയും കാര്യങ്ങളും ഉത്സവവും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ പൂജകളും ഒക്കെ എല്ലാ ചാനലിൻ്റകത്തും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം രാത്രി വന്ന് ലൈവായിട്ട് ഇത് കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കേട്ട് ഇനിയിപ്പം ഈ നടുമുറ്റത്ത് കുറേ സമയം പ്രാർത്ഥനയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ അത് ഇങ്ങനെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞില്ല, ഇനി തുടങ്ങുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ സമയം അടിച്ചു പൊളിച്ച് വേറൊരു വൈബിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിയും ഞാനും ഞങ്ങളൊക്കെ ഒരു വിധത്തിലാണ്, ഈ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവിടത്തെ പോയി എടുക്കുകയും വലിക്കുകയും പിടിക്കുകയും അവിടെ പുറകെയായിരുന്നു ഞങ്ങൾ. അതൊരു വേറെ രസമായിരുന്നു കേട്ടോ. അവൾ അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ അവളെ കൊണ്ട് എന്താ പറയുക, അടങ്ങിയിരിക്കാൻ നോക്കിയിട്ട് അവളും അവിടെ ആയിട്ട് ഓടി, കാരണം ഇത്രയും തിക്കും തിരക്കും ആയിട്ട് പിള്ളേരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ അവരേതെങ്കിലും വഴിക്കുമോ. പക്ഷെ കാർത്തിയാണെന്നുണ്ടെങ്കിൽ നല്ല മിടുക്കി കുട്ടിയായിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്നുള്ള രീതിയിൽ അമ്മയുടെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ ജോലി ചെയ്യുന്ന അമ്മയുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് വേറെ ഇരട്ടി സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി, പൈസ ഒക്കെ കുടിച്ചു. സേമിയ പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സേമിയ പൈസ. ഞങ്ങൾ സേമിയൊക്കെ വൈകിട്ട് വന്ന് ഉണ്ടാക്കി ചേച്ചിക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ കുറേ കമ്മലിൻ്റെയൊക്കെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ വാങ്ങിയത് ഇത്രയും സാധനം കേട്ടോ. ഈ ഒരു കമ്മലും എനിക്കിഷ്ടമായി. പിന്നെ ഈ തല വയ്ക്കുന്ന സ്ലൈഡ് ഇല്ലേ, പിന്നെ ഈ ഒരു മാലയ്ക്കൊക്കെ 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പം എന്താ പറയുക, ലോങ് മാല നല്ല രസമല്ലേ, അതിനുവേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇനി അടുത്തൊരു തവണ ഞാനൊരു റീലിൽ ഈ ഒരു നല്ല സാരിയും ഈ കമ്മലൊക്കെ മാലയൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട 2-3 ചെറിയ കമ്മലുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ ഇതുണ്ട് നമ്മുടെ ഈ എന്താ പറയുക, ഈ മുല്ലപ്പൂവൊക്കെ, പ്ലാസ്റ്റിക് മുല്ലപ്പൂ, അതൊക്കെ കണ്ടു. പിന്നെ ഗ്ലാസിൻ്റെ ഒക്കെ സെക്ഷൻ കണ്ടു. ഞങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ ഈ സംഭവം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മേടിക്കാൻ ഒരു ഇത് തോന്നുമല്ലെ, കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഗ്ലാസ്സൊക്കെ വാങ്ങി. ഇതിനാണെന്നുണ്ടെങ്കിൽ 50 രൂപയായിരുന്നു. നമുക്ക് ഉപ്പ് പിന്നെ അച്ചാറുകൾ അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ, നല്ല രസമല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഇഷ്ടം തോന്നി, ഞാനത് വാങ്ങി. പിന്നെ 2 ഗ്ലാസ്സും വാങ്ങി കേട്ടോ. ഗ്ലാസ് നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഗ്ലാസ്. ഞാൻ ആലുവയിൽ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നി ഇതും വാങ്ങി. പിന്നെ നേരെ ഇത് ഏത് ഉത്സവത്തിന് പോയാലും കാണും അല്ലേ. എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ കഴിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എവിടെ ഉത്സവത്തിന് പോയാലും ഞാനത് വാങ്ങും. പിന്നെ കാർത്തിക്കാന്നുണ്ടെങ്കിൽ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് അതും വാങ്ങിക്കൊടുത്തു. എനിക്കിതിനോട് വലിയ ഇഷ്ടമില്ല, എങ്കിലും കിട്ടിയാൽ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഇതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ കാർത്തി എനിക്ക് പറഞ്ഞ വായി വെച്ച് തരുവാണ്. കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമൊക്കെ കൂടി സന്തോഷമായി. ഞങ്ങൾ ശരിക്കും പറഞ്ഞ 9:30 അവിടെ എത്തിയതാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 3 മണിയായി. അയ്യോ എന്തൊക്കെയായിരുന്നു, നല്ല രസമായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും ഒക്കെ അവിടെ തന്നെ അങ്ങ് നിൽക്കും. നമ്മൾ ടൈം പോകുന്നതേ അറിയത്തില്ല. അമ്മയാണെങ്കിൽ അമ്മയും പിന്നെ നമ്മുടെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവർ ഒരു 10-12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് പോയി. കാരണം അവർക്ക് രാവിലെ 6 മണിക്കാണ് ഡ്യൂട്ടി. അപ്പം പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ല, രാവിലെ എണീക്കലും ഉണ്ടാവില്ല. അങ്ങനെ അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് അവർ പോയി. പിന്നെ ഞാനും ചേച്ചിയും ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അവിടെ ഇങ്ങനെ കുറേ സമയം വൈബ് അടിച്ചവിടുന്നത്. ഈ ആനയും പിന്നെ കൊട്ടും ചെണ്ടകൊട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് പോലെ രസമല്ലേ. അതാ അമ്പലമൊക്കെ നല്ല രീതിയിൽ കിടന്ന് തിളങ്ങുന്നുണ്ട്. ഈ ഓണത്തിന് ഇവിടുത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും ഫുള്ളും ആൾക്കാരായിരിക്കും. അങ്ങനെ എന്തായാലും ഈ വർഷത്തെ ഓണവും ഞങ്ങൾക്ക് ഈ ഒരു തൃക്കാക്കര അപ്പൻ്റെ അടുത്ത് വരാനും ഇതെല്ലാം കാണാനും കേൾക്കാനും വാങ്ങാനും ഒക്കെ പറ്റി ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടുന്ന് മൈപ്പിരി കണ്ടപ്പോൾ എനിക്ക് 2 മൈപ്പിരി വേണമെന്ന് ആഗ്രഹം. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് കാർത്തിക്കൊക്കെ തലയിലിടാൻ വേണ്ടി സ്കൂളിലൊക്കെ പോകുമ്പോൾ കെട്ടാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബോയ് സ്ലൈഡുകൾ ക്ലിപ്പുകളൊക്കെ വാങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പുറത്തൊന്ന് പോയി എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ സമയം എത്ര എന്തെങ്കിലും കേൾക്കണോ, 1:38 ഞങ്ങൾ ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. ഞങ്ങൾ നേരെ ഞാനും ചേച്ചിയും എൻ്റെ വണ്ടിയിലും ചേട്ടനും പിന്നെ പിള്ളേരും അവരുടെ വണ്ടിയിലും ഞങ്ങൾ കയറി നേരെ നമ്മുടെ എടപ്പള്ളിയിലുള്ള ഒരു തട്ടടലിലോട്ട് പോവാണ്. അവിടെ നല്ല സൂപ്പർ കക്ക ഫ്രൈയും ദോശയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ചേട്ടൻ്റെ ഇടയ്ക്കൊക്കെ അവിടുന്ന് പാഴ്സലൊക്കെ മേടിക്കാറുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. എന്താണല്ലോ ഇത്ര ലേറ്റായി, തിരുവോണമൊക്കെ അല്ലേ, ഇതോടുകൂടി തിരുവോണം തിരുവാണല്ലോ. അപ്പം നമുക്ക് ദോശയൊക്കെ കഴിച്ച് തിരുവോണം അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
ഞങ്ങൾ നേരെ തട്ടുകട എത്തിപ്പോണ്ട് അവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫും പിന്നെ കക്ക വേറൊരു രീതിയിൽ അവർ എന്തോ ഒരു രീതി നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ദോശയിലൂടെ കക്ക ഈ ഒരു സാധനം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇതെന്താ കാട ഫ്രൈ, ബീഫ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും വാങ്ങിച്ചു, പിന്നെ ദോശയും വാങ്ങിച്ചു കഴിച്ചു. എന്താണേലും അങ്ങനെ ഓണം ഇവിടെ അവസാനിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു ഗൈസ്. അപ്പം എല്ലാവരും ഓണം ആഘോഷിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, സീ യു.